ഇന്ന് ഞാൻ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് ബോൾ കറിനെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒട്ടും തന്നെ മുള്ളില്ലാത്ത മീൻ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അര കിലോ ഫിഷ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാതെ മാറ്റി വയ്ക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഇഞ്ചിയും വെള്ളത്തിൽ കൂടി ചതച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്ല സോറി, കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം അത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഞാനിവിടെ പല ബാച്ചായിട്ടുള്ളത് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലൊരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് വഴച്ചെടുക്കുക. അപ്പോൾ ഇത് വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കശുവണ്ടി അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 10 or 12 കശുവണ്ടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി വലിയൊരു തക്കാളി കൂടി ഇതേ രീതിയിൽ അരച്ചെടുക്കണം. അതും മാറ്റി വയ്ക്കുക. ഇനി സവാള നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലൊട്ടും തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, അതായത് കശ്മീരി മുളക് പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി നല്ലപോലെ വഴച്ചെടുക്കുക. അപ്പോൾ തക്കാളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വരുന്നതുവരെ നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം. ഇതേ രീതിയിലാവുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫിഷ് ബോൾസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കശുവണ്ടി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതിലിത് കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കശുവണ്ടി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തിള വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്തു നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.